നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പുലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, പുലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, പിടണമേ നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുരിഷ്ടം സ്വർഗത്തിലെ പോലെ കൃപാറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം കണ്ണീൻ, രണ്ട് ലോകങ്ങളും നീക്കി ചുരിയപ്പെടുമാറാകണമേ. ആമീൻ. കർത്താവേ, സത്യവിശ്വാസത്തോടെ നിനക്കെ സൂക്ഷിക്കുകയും തങ്ങളുടെ ആയുസ് നിർമ്മലതയോടെ നിന്നെ സേവിക്കുകയും അവരുടെ മരണത്തിനെ പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആത്മീയ ശുശ്രൂഷകളാലും സ്വർഗീയ സ്തോത്രങ്ങളാലും നീ പരിപോഷിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുമേ നിന്റെ പുരോഹിതന്മാരുടെ കൂടാരങ്ങൾക്കും നിന്റെ ഭക്തന്മാരുടെ കൂട്ടങ്ങൾക്കും നിനക്ക് പെരുന്നാൾ ആഘോഷിച്ച് സന്തോഷിക്കുന്നവരുടെ ഭാഗ്യവകാശനം അറിയോഗ്യരാക്കണമേ. ഓശോ വകുല സുബാൻ ോട് കരുണ ചെയ്യണമേ. എന്റെ കരുണയുടെ ബോധം പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ഭാഗം തന്നെ വെളിപ്പാക്കണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു എന്ന് അതിന്റെ മരുന്ന് തിരിക്കപ്പെടുകയും നിന്നെ നാദൃശിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ അത് ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു നിന്റെ ജാതി രഹസ്യങ്ങളെ എന്നെ അറിയിച്ചു. സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസുഖ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുവോം തിരിച്ച് എന്റെ അനുഗ്രഹങ്ങളെ ഒക്കെയും മായ്ക്കണമേ. ശ്രദ്ധയുള്ള നിന്റെ ആത്മാവിനെ പുതുതാക്കണമേ. എന്റെ മുമ്പിലും തള്ളിക്കളയരുതേം, വിശുദ്ധാത്മാവിൽ എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദ രക്ഷയും എനിക്ക് തിരിച്ചു വരണമേ. മോഹത്തോളം എന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികളിൽ നിങ്ങളേക്ക് തിരികയും ചെയ്യും. എന്റെ താപനിലയെ ശ്രദ്ധിക്കും, കർത്താവേ തുറന്നു തരണമേ. എന്റെ എന്തെന്നാ പിരികളിൽ നിരമനസ്സായില്ല, ഹോമവിളി നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വേഗത്തായ്മയുള്ള ആത്മാവാകുന്നു, ദൈവത്തിന്റെ ഹൃദയത്തെ നിരസിക്കുന്നില്ല. മകളുടെ പണിയണമേ. അപ്പോൾ ഹോമബലിഷ്ടപ്പെടും. അപ്പോൾ വലിയ കാണാൻ വലിയ കരയേറ്റും. ദൈവമേ സ്വനുഗ്യോഗ്യമാവുന്നു. കരുണയുള്ള ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകളെ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ്
എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. നിന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത്തുകയെ എന്നെ താങ്ങുകയും ചെയ്തു. ആത്മാവിനെ നശിപ്പാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളേക്ക് പ്രവേശിക്കും. അവർ വാളിനേൽപ്പിക്കപ്പെടുകയും കുറുന്നരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണ് നിഷ്ഠയിൽ നിന്നെ പറ്റ പാവന കന്യകയോടൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. മുന്നിൻ ആഗമന ചൊല്ലിയ നൽനിപിയരോടൊപ്പം നാദദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ദണ്ഡന പേടകളേറ്റ സഹത മൗദ്യാനരുമൊപ്പം നാദദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. പരുമല മാർ ഗ്രിഗോറിയോസ് ദേവൻ നാസ്യോ ശിവരൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ഉജ്വലദീപമിടുത്തോരൻ ഞരിവേറിയ നാരികളൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. വിശ്വാസത്താൽ പറുദീസ നീയരുളിയ മോഷ്ടാവൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ബാരക്യുമോ ശുഭോല ബോല ബറോവൽ റൂഹോ കാദീശോ മനോലം വാദാമിനോലം വൽമീനാമീൻ അനവരദ സ്തുതി തൽപരരാം അംബരദൂതന്മാരൊപ്പം നാദദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ആമേൻ. ബാർക്കുമോ പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീൻ. നിങ്ങൾ കർത്താവിന് നാമത്തെ സ്തുതിപ്പീൻ. വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അന്റെ അസ്തമനം വരെയും കർത്താവിന് നാം വലിയതാവുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളോ? അവനെ ജനത്തിന്റെ പ്രവൃത്തിമാരുടെ ഉയർത്തുന്നു. സ്നാപകനാമ്യൂഹാനോന്നിവരർത്ഥിക്കും നിന്നോടു ഞങ്ങൾ കായ് കൃപ ചെയ്തേടേണമേ. സ്തോമങ്കാലോ കുരിയേലായി ബാർക്കുമോർ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ ദൈവമേ, നീ അടിയങ്ങളെ യോഗ്യന്മാരാക്കണമേ. ശ്രീഭണ്ഡാകാര കർത്തൃത്വമുള്ള പൗരോഹിത്വത്തിൻ്റെ ദൈവീക ദാനങ്ങളെ കൊടുക്കുന്നവനും തൻ്റെ സന്നിധിയിൽ നിർമ്മലമായി ശുശ്രൂഷ ചെയ്ത നീതിമാന്മാരുടെ പുതുജീവനും സത്യപ്രത്യാശയും സന്തോഷവും വ്യത്യാസം വരത്തക്കതല്ലാത്തതായ പ്രതിജ്ഞയും ഞാൻ സ്തുതി ചെയ്യുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകന്മാരുമായിരിക്കുമെന്ന് അരുളി ചെയ്തവനുമായ കരുണാപൂർണനായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാരും ശമാശന്മാർക്കും വേണ്ടി ഈ പരിമള ധൂപത്തോടൊന്നിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
അഹറോൻ എലിയാസർ ഫിനഹാ ശമുവേൽ ഇവരോട് ഒരുമിച്ച് അവരെ ക്രമീകരിക്കണമേ. സ്വർഗത്തിലെ അശരീരഗണങ്ങളോടൊരുമിച്ച് നിന്നെ സേവിപ്പാൻ അവരെ യോഗ്യന്മാരാക്കണമേ. മഹത്വനാഥനായ മശിഹ രാജാവേ ഇനങ്ങളെയും അവരെയും നീതീകരിക്കുമാറാകണമേ. പ്രഭാത നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ആരാധനയും ബഹുമാനവും തനിക്ക് യോഗ്യമാകുന്നു. മഹാഭാഗ്യവാനും അപരിമിതനും എല്ലാ പ്രകാരത്തിലും ഗുണവാനുമായിരിക്കുന്ന ദൈവമേ, നീ മാത്രം കരുണയിലും ദയയിലും സമ്പന്നനാകുന്നു. യഥാർത്ഥത്തിൽ കൃപയിലും സത്യത്തിലും നീ സമൃദ്ധിയുള്ളവനാകുന്നു. ദൈവിക യോഗ്യതയുള്ള വിവിധ ദാനങ്ങളാൽ മനുഷ്യരാജയുടെ കുലത്തെ നീ ധന്യമാക്കി. പുണ്യവാന്മാരായ പ്രധാന പുരോഹിതന്മാരും നിർമ്മലന്മാരായ പുരോഹിതന്മാരും വെടിപ്പുള്ള ശമ്മാശന്മാരുമായവർ മൂലമുള്ള പ്രാഭവത്താൽ അതിനെ നീ ബഹുമാനിച്ച് വളർത്തി. അവർ നിന്നെ പരിചരിച്ച് നിന്റെ കാന്തി കൊണ്ട് നിറഞ്ഞു. നീ അവരെ നിന്റെ ശ്രീഭണ്ഡാരത്തിൻ്റെ അധികാരികളാക്കി തീർക്കൂ. പൗരോഹിത ശുശ്രൂഷയും കൂതാശാനുഷ്ഠാനവും അവരെ നീ ഏൽപ്പിച്ചു. ശക്തിയായ ഞെരുക്കങ്ങളിൽ നിന്നും വൈഷമ്യങ്ങളിൽ നിന്നും മരണം മൂലം ദയവായും സ്നേഹത്തോടും അവരെ നീ കൊണ്ടുപോകുന്നു. മനുഷ്യരെ മണ്ണുകൊണ്ട് നീ മെനഞ്ഞു. വീണ്ടും അതിലേക്ക് തന്നെ അവനെ നീ തിരിച്ചയക്കുന്നു. എന്നാൽ അവർക്ക് അവരുടെ നടപടികൾക്ക് യുക്തമായ സൗഭാഗ്യ ഓർമ്മയും പരിശുദ്ധമായി നീ നടത്തുന്നു. ഞാനായിരിക്കുന്നിടത്ത് അവൻ ശുശ്രൂഷകന്മാരുമായിരിക്കുമെന്ന് നീ കൽപ്പിച്ച സുവിശേഷ ഭാഗ്യം മൂലം അവർ നിനക്ക് സജീവരാണെന്ന് നീ തെളിയിച്ചു. ആകയാൽ കർത്താവേ, നിന്റെ പുരോഹിതന്മാരും ശമ്മാശന്മാരുമായവർക്ക് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ പൗരോഹിത നടപടികളിൽ നിഷ്ഠയോടെ ജീവിച്ചു. ഇപ്പോൾ ഈ സഭയിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്നു. പാപസാഗരത്തിൽ നിന്നും വേർപെട്ട് നിന്നെ ഉൾക്കൊണ്ടു. നിന്റെ കൃപയ്ക്ക് അർഹരായി നിന്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ അവർ പാർത്തു. ഇങ്ങനെ രാജകീയമായ പള്ളിയറയിൽ അവർ വാസം ചെയ്തു. നിന്റെ സന്നിധിയിൽ നമ്മുടെ ശിരസ്കരായി നിന്നുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയും യാചനവും നടത്തി. സദാ സ്തോത്രങ്ങളും കീർത്തനവും നിനക്ക് സമർപ്പിച്ചു. ഹല്ലേലൂയ സ്തുതികളാലും നിർമ്മല പുകഴ്ചകളാലും ദൈവത്തെ ശുശ്രൂഷിച്ച് ആയുഷ് പര്യന്തം എല്ലാ സമയങ്ങളിലും കൗമാ പ്രാർത്ഥനകളാൽ നിന്നെ വണങ്ങി. വിവേകമുള്ള നിന്റെ ആട്ടിൻകൂട്ടത്തിന് അവർ വഴിയായി പുനർജനന സ്നാനമാകുന്ന പുത്രസ്വീകാരത്തിന് ദാനവും വിശുദ്ധ കുർബാന അനുഷ്ഠാനവും പാപമോചനവും ഭരമേൽപ്പിച്ചു. കർത്താവേ, ഞങ്ങളും നിന്റെ പുരോഹിതന്മാരുമായ ഞങ്ങളുടെ മറ്റ് സഹോദരന്മാരും അവർക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. അവരെ പുരോഹിത യോഗ്യതയിൽ കൈക്കൊള്ളണമേ. സസന്തോഷം അവരെ ലാളിക്കണമേ. അവരുടെ ഓർമ്മ യഥായോഗ്യം നടത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇഹത്തിൽ നിന്ന് പിരിയ മുൻപ് ഞങ്ങളെ പശ്ചാത്താപം മൂലമുള്ളവരാക്കണമേ. കർത്താവേ, അവരെയും ഞങ്ങളെയും നിന്നോടുള്ളിച്ച ആനന്ദത്തിനും നിന്റെ മോക്ഷത്തിലും മോദത്തിനും നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നന്മകൾക്കും നീ യോഗ്യന്മാരാക്കണമേ. പരികർമ്മികൾ അനന്തമില്ലാതെ സ്തുതിച്ച് പുകഴ്ത്തി നിശബ്ദമായ ഹല്ലേലൂയ പാടുന്നതും ദുഃഖമില്ലാത്തതും മരണാരഹിതവുമായ ശോഭിത ഭവനങ്ങളിലും സന്തോഷകരമായ അറകളിലും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും അവരെ നിവസിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന ഭയങ്കര ദിവസത്തിൽ എല്ലാവർക്കും നീതിപരമായ പ്രതിഫലം വന്നു ചേരുന്നു. നിന്റെ ന്യായാസനം സ്ഥാപിതമാകും. മനുഷ്യരായി ജനിച്ചിട്ടുള്ള എല്ലാവരും നിന്റെ സന്നിധിയിൽ വന്നുകൂടും. ഭാഗ്യങ്ങളെ തമ്മിൽ തിരിക്കുന്നതിന് അഗ്നിക്കടലൊഴുകും. അപ്പോൾ നീതിമാന്മാർ കിരീടം കൊടുക്കും, എന്നാൽ ദുഷ്ടന്മാർ കഷ്ടത ശ്രദ്ധിക്കും. മോക്ഷം തൻ്റെ അവകാശികൾക്ക് മൂലം സന്തോഷിക്കും. നരകം അതിൻ്റെ ആളുകൾക്കായി വിശാലമായി വരും. മനുഷ്യരെ സ്നേഹിക്കുന്ന അധ നിന്നോട് നിങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ മണവറയിലെ സൗഭാഗ്യമായ നിരയിൽ നിന്ന് നിന്റെ ദാസന്മാരും ആരാധകരുമായ പുരോഹിതന്മാരെ ബഹിഷ്കരിക്കരുതേ. നിന്റെ വിശുദ്ധരിൽ നിന്ന് അവരെ പിരിയുകയും നിന്റെ വത്സലന്മാർക്ക് ഇതരന്മാർക്കും നിന്റെ മുൻപിലെ ആനന്ദത്തിൽ നിന്ന് പുറത്തു തള്ളപ്പെടുമാറാകരുതേ. അവരുടെ വാക്കുകൾ അഗ്നികടിഞ്ഞാണിനാൽ ബന്ധിക്കപ്പെടരുതേ. നിന്റെ സ്തുതികളെ ഘോഷിക്കുകയും നാവുകൊണ്ട് നിന്നെ പുകഴ്ത്തുകയും അനവരതും നിനക്ക് കീർത്തനം പാടുകയും ചെയ്തവർ അതിൽ സങ്കടത്താൽ നിലവിളിപ്പാൻ ഒരു നാളും ഇടയാകരുതേ. പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും ഇവൻ ഗീലസന്മാരുടെയും ദിവ്യ കാഹള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു കേട്ടവർ നിങ്ങളെ ഞാൻ അറിയാത്തതിനാൽ പോകുവിനെന്നുള്ള നിർദ്ദയമായ ശബ്ദം കേൾക്കുമാറാകരുതേ. നിന്റെ അദൃശ്യമായും സദാ കണ്ട വിശ്വാസ പ്രകാശം സൂക്ഷിച്ചതാ പകൽ ജാഗരണം ചെയ്തവരുടെ കണ്ണുകളെ
പല്ലുകടികൾ മൂലമുണ്ടാകുന്ന കരച്ചിലാൽ ഭയങ്കരമാക്കരുത്. നിന്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കട്ടിലപ്പടികൾ കടന്ന് നിന്റെ പരിശുദ്ധ ശരീരരക്തങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകളെയും കാലുകളെയും ബന്ധനത്തിലാക്കരുത്. എന്നാലോ നിന്റെ മുഖപ്രകാശം അവരിൽ ഉദിപ്പിക്കണമേ, നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ അവരെ വസിപ്പിച്ചു കൊള്ളണമേ. നിന്റെ വിശുദ്ധി മൂലം വിളി മൂലമുള്ള അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള താലന്തുകളെ നിർവിഷകം ധൈര്യത്തോടെ നിങ്ങൾ സമർപ്പിക്കുവാൻ അവർക്ക് ആ സംഗതി വരണമേ. കർത്താവേ, ഞങ്ങളെയും അവരെയും സ്വർഗീയ ഉരുശലേമിൽ സഭയിൽ പുണ്യവാന്മാരായ പുരോഹിതന്മാരുടെയും സത്യവിശ്വാസികളായ പരികർമ്മികളുടെയും ഗണത്തിൽ ചെന്നു ചേരുവാനും അനശ്വരവും ശാശ്വതവുമായതിന് മഹാപരിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിപ്പാനും യോഗ്യന്മാരാക്കണമേ. അവിടെ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും അനന്തമില്ലാത്ത അതിശ്രേഷ്ഠമായ ശുശ്രൂഷയും പൂജയും നടത്തുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻലവൽമീൻ. ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദീശനാഥ. തിരുമുൻപിൽ ഞങ്ങളണച്ചോരേ പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ. ശ്ലീബായാൽ രക്ഷിച്ചവനാം ജീവസുധാ കരുണാ ദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. ബാറയ്ക്കുമോ ശുഭഹോല ബോല ബറോവൽ റോഹോ കാദീശോമൻ വോലം വാദാമൽ വോലം വൽ നയനഗോചരമാമുയരത്തിൽ നിന്നും നിന്മാഹാത്മ്യത്തെ താഴ്ത്തി സ്വഹിതത്താൽ നരനായി ദുർബലരാമാദാമ്യരുടെ ആധിവ്യാധികളെ തീർത്തോൻ താതജനെ സ്വയമുൽഭൂത സ്തുതിനാഥ തവമാനം ധന്യം. സീനഗിരി നിൻ സവിധേ വിറപൂണ്ടോ നാഥ ദേവേശാഗിരിവരിധിതരനാം നിന്നെ കന്യകയാം അറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതയെ വിശ്രുതമാക്കണമേ. കന്യകമറിയാമേ ശ്ലോമോ നിന്നോടു ചൊന്ന അത്യുന്നത ദൂതൻ നീ പേറും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിനാ സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വഴുമമ്മേ കന്യകയാ പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിഹാ ഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും. സഹദേരോതുന്നു സുപ്രിയ ശുദ്ധസുതൻ സ്വഗരാജേ ഞങ്ങൾ കേകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരുതീവാൾമാർത്തിതർ ഞങ്ങൾ കാശ്വാസം മഷിഹായിഷ്ട കരുളിയതാ പരുദീസയിലേകും. മന്നവനെ മഷിഹാസതം തവ കരുണ വാതിലിൽ മുട്ടുന്നേൻ ധനിക നിന്നിതി നിലയത്തി നേകണമേ കൃപയും വാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയ ലജ്ജിതനാക്കരുതേ ശരണവും എന്നാശ്രയവും നീയേ. രാജത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ നാവഴിഗമനം കാംക്ഷിപ്പോൻ അത്യുത്സാഹമവശ്യം താൻ
അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും മശിഹായുടെ റോഷ്മാമോദിസായാൽ സംപ്രാപിച്ചോരായി തൃപ്പാവനതനുഭക്ഷിച്ച് പുണ്യനിണംബാനം ചെയ്തോർ പുഴയിൽ നിന്നും താൻ മൂലം പ്രാണനോടേറി ധൂളികുടൻ അതിതേജോ വസ്ത്രം ചാർത്തിയിടും മുറിയോറാഹിമേലനു അതാരേ പറയ്ക്കുമോറി ആദരാവശ്യവും കുറവില്ലാത്ത കർത്താവേ പുണ്യവാന്മാരുടെ പൂർണ്ണതയ്ക്കും പാപികളുടെ മനസാന്തരത്തിനും എല്ലാ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ വിശിഷ്യ നിന്റെ മുമ്പാകെ സത്യവിശ്വാസത്തോടെ ശുശ്രൂഷ ചെയ്ത് നിന്റെ പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച മേൽപ്പട്ടക്കാരും പട്ടക്കാരും ഷമാശന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരും എല്ലാവർക്കും വേണ്ടി പ്രത്യേകകാലത്ത് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാവായ അപ്പോലോസ് മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും ഈ പരിമള ധൂപം ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനും ദയാനിധിയുമായ കർത്താവേയും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള അതിജാതന്മാരുടെ സഭയിൽ അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. നിന്റെ വലത്തുഭാഗത്ത് അവരെ നിർത്തണമേ. സ്വർഗരാജ്യത്തിൽ അവർക്ക് നല്ല പ്രത്യാശയും അവകാശവും കൊടുക്കണമേ. പാപമോചനത്തിനും കുറ്റപരിഹാരത്തിനും നിന്റെ വിശുദ്ധന്മാരോടൊന്നിച്ചുള്ള മതിവരാത്ത ഭാഗ്യത്തിന് അവരെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളെന്നും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുല സുബാൻ ലവൽ മീ ആമീൻ. ഋജുമതികൾ കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു പകനം ധരയെന്നീ ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിന്മീദേവാനിടമൊന്ന് അപരം നീരിന്നാധാരം നിമിഷമുയർന്നൊരു മണവറയാ ഓയാറായതമായി മധ്യേ സ്തുത്യം സൃഷ്ടിവിധാനം തീ ബാറയ്ക്കുമോർ ശുഭുല ബോലബറോ വൽറൂഹ കാദീശോ മെൻവോലം വാദാമുൽവോലം വൽമീനാമീൻ നിർമ്മലമാമുദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആത്മജനെ പ്രേക്ഷിപ്പിച്ചവനാം നിർമ്മലദാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവന റൂഹായൊടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടുന്നേര ജ്വാലാവൃതരാം ദൂതൻ സവിധേ ചെന്നുര ചെയ്തേവം രാജതനൂജന്മേവുമദാ മണിമന്ദിരമേ ശ്ലോമോതേ നിന്നിലമർന്നിടും ധനവാൻ ശാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ച ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു പോഷിതമാം നൗകെ അംബരശില്പിയെ ഏറ്റേന്തി വ്രതശുദ്ധ്യാ പെറ്റോരമലെ നിസ്തുലമാമണി മന്ദിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതം ചെയ്തോ നാം നാഥൻ ധന്യൻ ഞാൻ സത്യപ്രഭയൻ ഉടയോ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാ മസിഹാതൻ
പ്രഭയിൽ ചേർന്നു നടന്നോരാം ശ്രീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്നതി ഘോഷം തൽപ്രാർത്ഥന നമ്മൾക്കഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാർ ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങെഴുന്നള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനെ കീപ്പാപ്പോൾ സഭ തന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യൂഹാനോൽ പോൽ വൃതപരനെ നിന്നെ വരിച്ചൊരു സഭധന്യ അലിവൊടു കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയ വിലക്കാത്തോൻ ദേവാർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിടണമേ ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീബായുടവൻ രുഷ്മായാൽ വിധ്വംസിക്കുക ദുഷ്ടന നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി അയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നിൽ സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ മൗനം ഹൃദിയാൽ ഞാൻ പോകും നീക്കുക കൃപയാൽ എൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതദാത പ്രാതാക്കൾക്ക് കീടണമേ നിർത്തണമേ താപക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധി നിലയേതയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻ ബലമായവൻ നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യ ഹാലേലൂയ്യ നിൻ ബലമായ രാജഭാമിനിയും നൈവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ ഹാലേലൂയ്യ വളരുമവൻ ലബനോൻ കാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ഹാലേലൂയ്യ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറക്കുമോ ശുഭഹോല ബോലബറോവൽ റൂഹോ കാദീശോ മെൻവോലം വാദാമൽവോലം വൽമീനാം സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും ബ്രദറിൽ കരുണയുമുണ്ടാക സ്തൗമൻ കാലസ് കുറിയേലായി സോ ആദേൻ
ശ്ലോമു ഗബ്രിയേൽ മൂലം മേലിനാധന്യ മറിയാമിനു നൽകപ്പെട്ടു തീപൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോചൊന്നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാറയ്ക്കുമോർ ശുഭഹോല പോല ബറോവൽ റൂഹോ കാദേശോ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോ തൻ ശ്ലീഹൻ മാർക്കും ശ്ലോമോ ശ്ലോമോ നാഥങ്കൽ കൂറേറും സഹദേൻ മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മനവോലം വദാമൽവോലം ഉൽമീനാമീൻ നാം ദേവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോർ ഒന്നേച്ചേകുമവർക്കാശ്വ സംസോർഗേ പുത്രൻ ദൈവം മുറിയോറാഹേ മേലൈനു വാദാറേ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും ഭാഗ്യവതീ മാറിയാമേ നിഴലാ മോശപണിഞ്ഞ പേട്ടിയദാലി ചിത്രീകൃതയായി ഗൂഢാർത്ഥത്തിൽ പേട്ടിക്കുള്ളിൽ ദൈവികമായോരേടുകൾ പോലെ ന്യസ്തം നിന്നിൽ സത്യം അറിയാം ജീവനപൂപം മൃതരായി മോദാൽ ശാന്ത്യാമേവും നോരേ ഭാഗ്യം അച്ചാരം പോൽ അവരിൽ ഗുപ്തം നന്ദനഗാത്രം പാതാള പ്രാകാരം ശക്ത്യാ ധൂളിപ്പോൻ തൻ നാദം കേട്ടേട്ടെതിരേറ്റിടാൻ അവരാഞ്ഞെത്തും ദാവീദിൻ പോ ത്രിയിൽ നിന്നും മെയ് പൂണ്ടൊരു പോത്ര നിൻ കൃപ പാരം വർഷിക്കണമീ ഇടവകയിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കൃപയുണ്ടായി നിങ്ങളോട് കരുണ ചെയ്യണമേ
ഞടകർത്താവേ നമസ്കാര ശുശ്രൂഷണം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയേ നമസ്സേ. രാജാവേ നിനക്ക് സ്തുതി, ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുനക തരണമേ, ഞങ്ങളോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള അന്യമർത്ഥ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തിലും ദൈവം തമ്പുരാനോട് ഉപേക്ഷിച്ചുള്ളണമേ. അമീൻ. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ, ദൈവിക കുഞ്ഞാടിനെയാശ്ചര്യം തന്മടിയിൽ താലോലിച്ചാൾ, ഘോരാഗ്നി പ്രഭയം തീഷ്ണ ജ്വാലയുമേശായി വാനീശൻ, വീര്യത്താലവളെ താങ്ങി ക്രോമേ ദൂതരഥത്തിന്മേൽ ഏറിടുന്നോനേറ്റാൾ, ബാറയ്ക്കുമോ ശുഭഹോല പോല ബറോവൽ ോലം വാദാമൻവോലം വൽ അത്ഭുതമാ ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവം പാഷണ്ഡർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു, കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീകൽപ്പാറ ജലം നൽകി സ്ഥിരാമത്സ്യഭൂമേകി കന്യാക്ഷേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിപ്പു, മുറിയോറാഹെ മേലൈനു വാദാറേ. തന്നെ നിൻ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടൊന്നി ചർദ്ധന കേട്ടിട്ടെ കീടട്ടെ പുണ്യം നാഥൻ. എന്തൗനത്യം ഭൗമിക പുത്രിക്കുണ്ടായെന്ന് ചൊന്നിടും ഞാൻ സംഭ്രമമാർന്നീട്ടത്ഭുതപൂർവം. കാരുണ്യം സുതനെ താഴ്ത്തി സവിത ചേർത്തു ദേവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്നാൾ. സൗമ്യരിലല്ലാതെങ്ങമരും ഞാൻ എന്നുര ചെയ്തോൻ ജാതരിലേറ്റം താഴ്ത്തപ്പെട്ടുള്ളവളിൽ പാർത്ഥ. ആരുമുയർത്തപ്പെട്ടില്ലിതുപോലതിനാൽ സ്പഷ്ടം
മറിയമേ പോലാരും തർത്ത പെട്ടിട്ടില്ല. ഒൻപതു മാസം നിന്നെ ഏറ്റോൾ തൻ പ്രാർത്ഥനയാൽ ദൈവാത്മജനെ കോപത്തിൻ ദണ്ടൊഴിവാക്കേണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിലോട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിലോട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിലോട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമേ. അടിയങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്ക് സമാധാനം, നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ പരിഫലമായ നമ്മുടെ ൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ മൃഹാദൻ ശോഷപ്പാസ്ലോം ഐശായൻ ദാവീദുക്തം സ്ഥിരമാപുരമേ ശ്ലോമോ നിൻ ഉദരത്തീൻ ഉദയം ചെയ്തീശൻ ശുഭോല ബോല ബറോവൽ റോഹോ കാദീശോ ശ്ലീബായേന്ദി സതനോടേൽപാൻ സഹദേന്മാർ ചെന്നു ഖഡ്ഗത്താൽ മൃതി ഏറ്റോരും തീയാൽ വെണ്ണീരായോരും പോരിൽ കാട്ടിയ വീരത്താൽ സാത്താൻ കോപ കുലനായി നൽകുക തൽ പ്രാർത്ഥനയാൽ പുണ്യം മെനവോലം വാദാമുൽവോലം വൽമീനാമീൻ. നാഥ നിന്മയും രക്തവുമേറ്റോരാം മൃതരേ സേധർകായ്
പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻ ബോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോർ നിന്നെ ഏറ്റോ രാമവരേ ഏൽക്കണമേ താതെങ്കൽ നീയും മുറിയോറാഹേ മേലയനു ആധാരൻ ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം മറിയാമിൻ സ്മരണം വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾക്കാത്മാ വിനുകോട്ട പരിശുദ്ധ ശ്ലീഹ നിബിസഹദേന്മാരേ യാചിപ്പിൻ കൃപയേ ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരനാഥ സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി ദീർഘദർശിമാരെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറിക്കുമോ ശ്ലീഹാടിയുടെയും സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ യാഗോബ് തൻ്റെ പുത്രന്മാരോട് ഇതെല്ലാം കൽപ്പിച്ച ശേഷം കട്ടിലിൽ കാൽനീട്ടിവെച്ച് ക്ഷീണിതനായി നിര്യാണം പ്രാപിച്ചു തൻ്റെ ജനത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു യോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്ത് വീണുകരഞ്ഞു അവനെ ചുംബിച്ചു യോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിന് സുഗന്ധവർഗം ഇടുവാൻ കൽപ്പിച്ചു അവൻ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു 40 ദിവസങ്ങൾ കഴിഞ്ഞു എന്തെന്നാൽ സുഗന്ധവർഗമിടീലിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുന്നത് അങ്ങനെയാണ് മിസ്രൈംകാർ അവനെക്കുറിച്ച് 70 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു വിലാപ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവോൻ്റെ ഗ്രഹവിചാരകനുമായി സംസാരിച്ചു നിങ്ങൾക്ക് എന്നിൽ ദയുണ്ടെങ്കിൽ ഫറവോനോട് പ്രകാരം പറയുവീൻ എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ മരിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി കനാൻ ദേശത്ത് വാങ്ങിച്ചിട്ടുള്ള കബറിൽ തന്നെ എന്നെ അടക്കണം ആകയാൽ ഇപ്പോൾ ഞാൻ പോയി എൻ്റെ അപ്പനെ കബറടക്കിയിട്ട് തിരിച്ചു വരാം നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടുള്ള പ്രകാരം പോയി അവനെ അടക്കം ചെയ്യുക എന്ന് പറഞ്ഞു യോസഫ് തൻ്റെ അപ്പനെ അടക്കുവാൻ പുറപ്പെട്ടു ഫറവോൻ എല്ലാ ഭൃത്യന്മാരെയും മിസ്രയും ദേശത്തെ മൂപ്പന്മാരെയും അവനോടുകൂടെ യാത്രയായി യോസഫിൻ്റെ ഭവനക്കാർ മുഴുവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിൻ്റെ ഭവനക്കാരെല്ലാവരും അവനോടൊപ്പം യാത്ര തിരിച്ചു തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആടുമാടുകളെയും മാത്രമവൻ ഗോശാൻ ദേശത്ത് വിട്ടിരുന്നു രഥങ്ങളും കുതിരച്ചേവകരും അവനോടുകൂടെ പോയി അത് ഒരു വലിയ പാളയമായി തീർന്നു അവൻ യോർദാൻ അക്കരയുള്ള അത്തോതിൻ്റെ മെതിക്കളം വരെ എത്തിയപ്പോൾ ഒരു വലിയ വിലാപം നടത്തി അവർ 7 ദിവസം തൻ്റെ പിതാവിനെക്കുറിച്ച് കരഞ്ഞു ആ ദേശവാസികളായ കനാന്യർ അത്തോതിൻ്റെ മെതിക്കളത്തിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയനുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് യോർദാൻ അക്കരയുള്ള ആ സ്ഥലം ആബോൻ മിസ്രൻ എന്ന പേരിൽ വിളിക്കപ്പെട്ടു അവൻ കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ അവൻ്റെ മക്കൾ അവനു വേണ്ടി ചെയ്തു അവനെ കനാൻ ദേശത്തേക്ക് വഹിച്ചു കൊണ്ടുപോയി വയലിലെ ഇരട്ട ഗുഹയിൽ മമ്രോയ്ക്കരികേഹത്തിനായ എഫ്രോനോട് അബ്രഹാം വിലയ്ക്ക് വാങ്ങി അവകാശപ്പെടുത്തിയ കബറിൽ അടക്കം ചെയ്തു ബാറിക്കുമോൻ വിളിവു നിറഞ്ഞോ രീശോ നിൻ വിളിവാൽ കാണുന്നു വിളിവിയടിയ അഖില ധാരമദ
വെളിവും നീ കാന്യാ ഞങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കുന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ റീനൊഴിക്ക സൽക്രിയകൾ കുമന ശുദ്ധ സംഗതി വരണേ ഞങ്ങൾ ആബേലിൻ കുഞ്ഞാടുന്നോഹിനുടെ കാചയതും അബ്രഹാം തൻ ബലിയും കൈ കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈ കൊണ്ട് അൻപാലടിയാരെ കാക്കുക മോചനമതിന പാപികളെ വരുവിൻ യാചിപ്പിൻ മൂട്ടും നോർക്കു തുറന്നിടുമേ തൻവാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻകൈ കൊള്ളും കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈ കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമാ നിന്റെ മഹത്വമതീ മാതാവ് വിശുദ്ധന്മാരന്നിവർദ്ധൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമദാം രാജാദേശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമത മൃതിരഹിത കാരുണ്യത്താൽ മാർത്തൻ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലദശുജയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാ മറിയാമീനും ഭേദമദന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോന മശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ പരിപാവനൃത്വൈക സുപിതാവോടൊപ്പം ജീവനും പ്രകൃതിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേ
പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർ കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായു മടഞ്ഞ സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ചടവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ മനപാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. അതിനു ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഭാവം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്.
വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം പ്രായച്ചിത്തമാകുന്നു. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പെരുമയിൽ മുൻകീഴിയ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുവാനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആഹായി പാർക്കുമോ സ്തുതി ബലികളാണ് ചേരിടുവിൻ കർത്തൃപ്രാഗാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹ മുൻപിൽ ആർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ആർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനക്ഷയം ഘോഷിക്കുന്ന പരിശുദ്ധനായ യോഹാനോന്റെ രക്ഷാ സുവിശേഷത്തിൽ നിന്നും നമ്മുടെ രക്ഷിക്കാനും പരിശുദ്ധകന്യമറിയാവിൽ നിന്ന് ജഡധാരണം ചെയ്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിശിഹാതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ സന്തോഷമിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ നിന്റെ വചനമാർക്ക് കൊടുത്തു. ഞാൻ ലൗകികനല്ലാത്ത പോലെ അവർ ലൗകികനല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു. നീ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടിൽ നിന്നവരെ കാത്തുകൊണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരിൽ ലൗകികരല്ല. പിതാവേ, നിന്റെ സത്യവചനം നിന്റെ വചനം സത്യമാക്കിയാൽ നീ നിന്റെ സത്യമൂലം അവരെ ശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുവാൻ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അപേക്ഷിക്കുന്നത്. അത് പിതാവേ, നീ എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കത്തക്ക പദം. അവർ നമ്മിലൊന്നായിരിപ്പാൻ നീ എന്നിലും ഞാൻ നിന്നുമായിരിക്കുന്ന പോലെ അവരെല്ലാവരും ഒന്നായിരിപ്പാൻ വേണ്ടിയാവുന്നു. നാം ഒന്നായിരിക്കുന്ന പ്രകാരം ഒരു ഒന്നായിരിപ്പാൻ നീ എനിക്ക് തന്നിട്ടുള്ള മഹിമയെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ സമ്പൂർണമായി ഒന്നാകേണ്ടതിന് നീ എന്നെ തന്നെ അയച്ചുവെന്ന് നീ എന്നെ സ്നേഹിച്ച പ്രകാരം ഞാനും അവരെ സ്നേഹിച്ചുവെന്ന് ലോകം അറിയുവാനായി ഞാൻ അവരിലും നീ എന്നെ സ്തുതി ചെയ്യുന്നു. പിതാവേ, ലോകാരംഭത്തിന് മുമ്പേ തന്നെ നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള മഹത്വം നീ എനിക്ക് നൽകിയിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്നിടത്ത് എൻ്റെ കൂടെ അവരിയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം നിന്നെ അറിഞ്ഞില്ല, എന്നാൽ ഞാൻ നിന്നെ അറിഞ്ഞു. നീ എന്നെ അയച്ചുവെന്നവരും അറിഞ്ഞു. നിനക്ക് എന്നോടുള്ള സ്നേഹവിലുണ്ടാകുവാനും ഞാനുമില്ലാകുവാനുമായി നിന്റെ നാമം ഞാനിവരെ അറിയിച്ചു. ഇനി അറിയിക്കുകയും ചെയ്തു ഞാൻ കൽപ്പിച്ചാളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിൻ ദാനങ്ങൾ പരമേറ്റവനാം, ഈ മേൽപ്പെട്ടക്കാരനു നീ പുണ്യം നൽകണമേ. തൻ
തൽസ്മൃതി ദൂതന്മാർ മധ്യേ ഘോഷിക്കണമേ. വ്യാപാരത്താൽ താലന്തുകൾ വർദ്ധിപ്പിച്ചതിനാൽ കൊണ്ടാടും അവനെ തന്മക്കൾ. നാഥാനീയും സ്വർലോകത്തിൽ പരിശുദ്ധന്മാരൊത്തവനെ തോഷിപ്പിക്കണമേ. ആമീൻ. ബാർക്കുമോർ സ്തോമൻ ഗാലോ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായി കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും ഒരു നാളും വാഞ്ഞു പോകുന്നില്ല എന്ന നിലവുന്നതിയും സദായിപ്പോഴും കയറിയേറ്റുവാനടി ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും സ്വർഗീയ രാജ്യത്തിന് ഞങ്ങളെ വാശികളാ തീർക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നിനക്ക് ദൈവികമായ ഈ സ്തോത്ര പഴയങ്ങൾ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സ്വരപെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങൾ ജീവനോടെയിരിക്കുന്ന നിമിഷങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ സ്വന്തത്വത്തോടൊപ്പം അങ്ങേക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നതിനായ കർത്താവിനു മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാര്യകളാൽ കുന്തരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും ശുദ്ധീകരണം നൽകുന്നവനും ഞങ്ങളുടെ തന്മകളെ ഓർക്കാതെ അപേക്ഷ വെച്ച് മായ്ക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ അതിൻ്റെ കാരണത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെ അസനകളമായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അതിൻ്റെ സ്നേഹത്തിൻ്റെ പാപങ്ങളെയും വായിച്ച് തമനേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഇതിൻ്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ഭരണാധികാരികളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധി മഹത്വമുള്ള നിന്റെ സഭയുടെ പ്രതികളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ശരീരാത്മദേഹികൾക്ക് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും നീ തന്നെ വിമോചകനും വിമോചനമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലേണമേ, ഞങ്ങളുടെ തുണയ്ക്കായും നല്ലേണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപത്തിൻ്റെ വടികളെ ഞങ്ങൾ നിന്ന് കരുണയോടെ മാറ്റിക്കളയുമാറാകണമേ. സമാധാനവരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് അടിയങ്ങളെ എല്ലാവരും അവിടെ നിർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തുവെന്ന് ഞങ്ങൾക്ക് തന്ന് നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരും അവിടെ നിർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ
വാപുക്കോല സോബാൽ മീ ഇറേന്മാർക്കും മാലാഖമാർക്കും അദർശനായ പിതാവാം ദൈവമേതരവും ഭാഗ്യം സ്നേഹപൂർണ്ണ ലോകത്തിന് വിദൃഷ്ടപ്പെട്ടവനായ നിന്റെ ഏകപുത്രനുണ്ടവൻ ഭാഗ്യം തന്റെ ആവശ്യമോ ലോകത്തിന് പാവരിയാൾ നൽകിയതിന്റെ പരിശ്രമാടവൻ ഭാഗ്യം നിന്റെ ദൈവത്വം ഘോഷിക്കുകയും വിശുദ്ധത്വം ആവശ്യിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ വിലയെടുത്തിന് മുൻ ഭാഗ്യം വലിയ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടപെടലിൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സ്ഥല വാങ്ങിപ്പോരുടെ ആശ്വാസം ഓർമ്മിക്കുമായി തീരുമാനമാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുല സുബാൻവൽമീ അവിടുത്തെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കാദീസ് കാദീസ് പ്രോ കാദീശോ കാദീസ് റൂഹോഹായോ കാദീശോ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ ശരീരങ്ങളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മേലും സഹോദരി സഹോദരങ്ങളുടെ മേലും സ്നേഹിതരുടെ മേലും സ്വന്തപ്പെട്ട എല്ലാവരുടെ മേലും പുരുക്കന്മാരുടെ മേലും വാങ്ങിപ്പവരുടെ മേലും വിശ്വാസികളായ സാല വാങ്ങിപ്പവരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും അനുഗ്രഹങ്ങളും കരുണയും ചൊരിഞ്ഞുകൊണ്ട് പാപിയായി തൻ്റെ ദാസൻ്റെ ദുവലശത്തെ ശുദ്ധീകരിക്കുന്നവനും പരിശുദ്ധാത്മാവാം ദൈവൻ തന്നെയാകുന്നു ഭദ്രായി ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലെണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥനയേറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി ജന്മിച്ചവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധറിയാമില്ലെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പുന്തിയോസ്മിയിലാത്തോസിന്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്കേറി തനതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരും വിധിപ്പാൻ തന്റെ വലിയ തന്റെ രാജനവസാനത്തിനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഗുരുവായാലും കാതോലികവും സ്ലേഹികവുമായ
ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുത ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണസമയം ഉന്നത പദവിലേറിയ ഇന്നിപ്പോൾ പട്ടക്കാരൻ അനുഭവിച്ചേടും ഓർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേ ഇതു കരുണയുടെയും അലിവിൻ്റെയും സമയം താ സത്യാസേഹ തോടെ സമാധാനം നൽകും സമയം താരസ്ഥർ സവിധസ്തരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരേ വരുവീൻ ഒരു പോൽ കരുണയിരന്നീടാമീൻ പറക്കുമോ സ്തോമൻ കാലോ മിശമിലേ കർത്താവേ ഈ സമയത്ത് സ്നേഹവായിക്കവും പരിപൂർണ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് മേഘജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. പറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ജപനത്താൽ ഓരോരുത്തനും അവനവൻ്റെ എടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും ഈ സമാധാനത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം തൽ ശ്ലോമോയും ശൈനോയും ാളും തൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. പറക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ നിന്റെ ഏകജാതിൻ്റെയും നിന്റെ വിശുദ്ധാത്മാവിൻ്റെ നിരക്ഷ നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കോല സുബീ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകലാശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ അവിടെ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നാസുക്കിലോ ശുഭഹോ തവതി സോലിഹിതോയോ ബ്രോക് മലറോഹോ ദിലോ കാദീശോ ഹോഷോ വാബുക്കുല സുബീ ർഗിമോ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സ്ഥിതിവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാരികളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിസകലത്തിൻ്റെ ഇടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളെ ഹൃദയങ്ങളും മേൽപിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മിശ്യാതമ്പുരാനെഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്ത് ന്യായവുമാകുന്നു. ശോഭേ തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ആയത്മാരോടൊരുമിച്ച് തുറത്തസുതികളാ നിന്നെ പോഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടത്തോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് പറയ്ക്കുമോ പറേ ദേശ വാക്സോ ഹോ തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകി അവരോട് അരുളി ചെയ്തു, ഇതാ വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനുത്തിനും നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. വൽഹായേലോലീ
അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശീലന്മാർ നൽകി അവരോട് അരളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ, നിങ്ങൾക്ക് വേണ്ടി വരകർക്ക് വേണ്ടി ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം എൻ്റെ രക്തമാവുന്നു അരളി ചെയ്തു. ഞാൻ വരുന്നതുവരെ എൻ്റെ സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവാനെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ സിലിയന്മാർക്ക് തന്നെ താൻ പരമേൽപ്പിക്കുകയും ചെയ്തു. അദാമോദോ സേനോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുമറിയുകയും രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകലരക്ഷാ പ്രവർത്തനങ്ങളെ നിന്റെ സമോർക്കുന്നു. ഓരോരുവനോരോന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സമയം നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പറക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെയും ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന നാഴി എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരുടെ കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമല്ലേണമേ. കർത്താവേ, എന്നോടുത്തരമല്ലേണമേ. കർത്താവേ, എന്നോടുത്തരമരളി ദൈവതോ നീ എന്നിൽ കരുണ ചെയ്യണമേ. കുറിയലായി സോൻ പരിശുദ്ധ രുഹ വസിച്ച ഈ അപ്പത്തെ ജീവപ്രദമായ ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ വിശ്വാസമ്പുരാന്റെ ശരീരമാക്കി തീർക്കുമാകണമേ. അപ്രകാരം തന്നെ പരിശുദ്ധ രുഹ വസിച്ച ഈ കാസായേ പുതിയ ദൈവത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ വിശ്വാസമ്പുരാന്റെ രക്തമാക്കി തീർക്കുമാകണമേ. കർത്താവേ, ഈ തിരിച്ചരക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം ദീവനവകാശമാക്കുകയും ചെയ്യണമേ. അവർ നിനക്ക് മേഘജാതനും വിശുദ്ധ രുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുല സുബാൻ ലൽമീ.
പ്രാർത്ഥിക്കുമോ? ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു ദൈവത്തിൻ്റെ ശുദ്ധസഭകളെ മേച്ചുവരിക്കുന്ന ശുദ്ധന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ മോറോന്മാർ അർഗ്നാത്യോസിന് വേണ്ടിയും മോറോന്മാർ ബെസലിയോസിന് വേണ്ടിയും ആബുൻമാർ ഗീഗോറിയോസിന് വേണ്ടിയും നമ്മളുടെ മേൽപ്പഴകാരൻ ആബുൻമാർ ഡിമെത്രിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും അതിലെ ഇടയന്മാർക്കത്വവും പ്രശാന്തമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മേലെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് മേഘജാതനും വിശ്വരോഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ മബുക്കുല്യ സുബാൻവൽമീൻ ആമീൻ. ബർക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലാകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്താനുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വമയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യക്ക് അഭിവൃദ്ധിയുണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളോരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്താലെയും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങളെ നൽകണമേ. അവരെ അവരെ സഹായിക്കുന്നവരെ അവിടുന്ന് കാത്തു കൊള്ളണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും സർവായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഹോശോ വബുക്കുല സുബാൻവൽമീൻ ോർ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും തയ്യാറുകളെയും സത്യവിശ്വാസത്തിന് നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവൻ്റെ ക്രൂരവാഴ്ചയിൽ നിന്ന് നീക്കിക്കളയണമേ. കരുണയില്ലാത്ത വർണ്ണാധിപന്മാരുടെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് മേഘജാതന വിശ്വസിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഹോശോ വബക്കുല സുബാൻവൽമീൻ ആമീൻ. പറക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗേലിയസന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാൻ്റെ മുന്നോട്ടക്കാരനുമായ മോറിയുഹാനോൻ മാബ്ദാനായും ഷമാസിൽമാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുൻപനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോസ്തേപ്പാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ശേഷം സരശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ ആണികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോട് രമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന വിശ്വസിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഹോശോ
മാവക്കമല്ല സോബാൻ ലൽമീ ആമീൻ ബർക്കിമോർ സലഹികും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസന്തിന പോലീസിലും എപ്പേസോസിലും പറ്റുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർക്ക് ഗ്രിഗോറിയോസും മാർദവൻ നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരും ഞങ്ങളെ എല്ലാവരും അവിടെ നാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും വിശുദ്രഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാപ്പക്കോല സുബാൽമീ പാർക്കുമോർ അരൂപുകളുടെയും സ്ഥല ജഡങ്ങളുടെയും മുടിവിനായിരിക്കുന്ന പിതാവാന്തിയമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നീത്തി പ്രാവശ്യം വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപുകളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപബോധത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തൻ്റെ സ്വർഗീയത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് പറയണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ വരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവങ്ങിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോരും ശരണം പ്രാപിക്കുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണ്ടവേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും നിന്റെ തിരുമുൻപിൽ ഞങ്ങൾ ഓരോ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഞങ്ങളുടെ പരേതരുടെ അപരാധങ്ങളെ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യന്ത്വത്തിന് നിയർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിനും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ ശിമിശിയാടും നിന്റെ പരിശുദ്ധാടും കൂടെ സകലത്തിലും എന്നപോലെ കൃപാനുവഴിയായും മൗതിരിക്കപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യാനിടയാകണമേ. പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകളെയും ലോകാലോകളോളം സ്തുതിക്കുകയും ചെയ്യുന്നു. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ആത്മാവിനോടുകൂടെയും നീ കൊണ്ടായി വലിയവനും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും
എന്നാളുമുണ്ടായിരിക്കട്ടെ. എപ്പിസ്കോപ്പന്മാരാകും ആചാര്യാദേശന്മാരെ നാഥൻ നിർമ്മല സഭ തന്നിൽ ഇടയന്മാരായി നിയമിച്ചു. കർത്തൃജനങ്ങൾ കേകാനും ജാഗ്രതയോടെ ഭരിപ്പാനും കർത്തവ്യം പാലിപ്പാനും വ്യാപാരത്താലേറ്റാനും ആത്മാവിൻ താലന്തുകളെ ഏൽപ്പിച്ചാനവരെ നാഥൻ ഉത്സാഹത്താൽ സൗഭാഗ്യം സംപ്രാപിക്കും നോ ധന്യൻ. കർത്താവിൻ സന്തോഷത്തിൽ വാനിൽ പന്തേരേക്കുമവൻ ആബോന്മാർഗ്രീഗോറിയോസ് നേടട്ടെ നിത്യസ്മരണം. പാപികളാം ഞങ്ങൾക്കെന്നും മോചനവും വാഴ്വും നൽകും സർവേശായൻ നന്ദേകും. സ്തുതിയങ്ങേക്കുണ്ടാകട്ടെ. വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ നാദം കേട്ടേ ഗീടണമേ നിന്നെ വിളിക്കും നീ നാഥ നിന്നുദവിക്കായി ബലഹീന നല്ലവനീ കാരുണ്യത്താൽ നൽകണമേയാജീപ്പുകളേ കർത്താവേ കാരുണ്യത്താൽ കനിവടിയാരിൽ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചുള്ള കർത്തൃപ്രാർത്ഥന നുറിയ ഹൃദയത്തോടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ ദൈവങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളും പോഷകങ്ങളും ക്ഷമിക്കണമേ, ഞങ്ങൾക്കും ഏതെങ്കിലും ഞങ്ങളോട് കുറ്റം ചെയ്തുള്ള എല്ലാവർക്കും നീ പാപരിഹാരം നൽകണമേ, ഞങ്ങൾ നിനക്കും ഏകജാതനും വിശ്രമായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ പബുക്കുമനസുമീ നിങ്ങൾക്കെല്ലാം
അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബർക്കിമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവേലയാടുകളെയും വലതി ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും സാരാംശനവും ആയിരിക്കുന്നതുമായ പരിശുദ്ധത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും ണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരയലോടും കൂടെ നാം സൂക്ഷിക്കണം കർത്താവേ. കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും എടുപ്പുള്ളവർക്കുമായിട്ട് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഗൃഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ ഗൃഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ള സ്വരത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധമായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതലെന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമീൻ. ദിവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച തദന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജന്മാർവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകീടും മുറിയോറാഹി മേലൈനു ആദാരായി നിന്നാൽ സ്തുതിയോട് രാജമകൾ ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ നിൻ വലമായി രാജ ഭാമിനിയും നിന്നഴകരജന്മോഹിപ്പാൻ ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും ബാറയ്ക്കുമോ.
शुभहोला बोल बरोवल रूहो कादिशो मोलम वादामल मोलम वल मीना में भक्तर बोगर्चा भाजन में निलोदिचो रेग सुधन त्रिकरल यंगलिलिवांतन പക്കലപേക്ഷയട കേണം സ്തൗമൻ കാലസ് കുറിയേലായി സോ മന്ന മകൾക്കായി ശ്ലോമോ വന്നേ ദൂതവരൻ നിന്നൊടു കൂടെ നാദൻ നിൽ തൻ ഉദയമതും പറയ്ക്കുമോ ശുഭഹോല ബോല ബറോ വല്രുവോ കാദീശോ അഖില ജഗൽ പദേ നായക നായേറ്റി ഘോഷിച്ച അതി ബഹുമാനിച്ചോ മാറിയ വലോദ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മാച്ചിടേണം നീതിജ്ഞൻ വന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ്യ വളരുമവൻ ലബനോൻ കാരകിൽ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പറയുമോ ശുഭഹോല പോല വരോ വല്ലറോഹോ കാദിശോ മൻപോലം വാദാമുൽമോലം വല്ലീനമീൻ ഒരു പോലിങ്ങും ഓർത്തോ മാസ്ലീഹ ഉണ്ട് മേലും നിന്നോർമ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ോർമേ ബഹുമാനിച്ചോർക്ക സ്തോമൻ കാല സ്മൃതിയേനായി സോൻ ഭാഗ്യം നീ ബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ത നദീനേ പറയുമോ ശുഭഹോല പോല ബറോ വല്രോ കാദിശോ മശിഹായേ കാൺമാൻ കംഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദ മേരി മുറിയോറാഹേ മേലൈനു അതറൻ പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവോടടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ ത്രിയേകാധിപത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സഭയുടെ അഥവാ മലങ്കര സഭയുടെ മാത്രമല്ല കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ശക്തമായ സാന്നിധ്യം കൊണ്ട് തുടക്കം കുറിച്ച രണ്ട് മഹാരഥന്മാരെ ഇന്ന് പരിശുദ്ധ സഭ ഓർക്കുകയാണ്. ഒന്ന് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവ്യനാസ്യസ് ഒന്നാമൻ, കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ കേരള ചരിത്രകാരന്മാരെവിടെയോ തിരസ്കരിക്കപ്പെട്ട ഒരു നാമമാണ് പഴയ സെമിനാരി സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവ്യനാസ്യസ്. കണ്ടനാട് പടിയോല എന്നറിയപ്പെടുന്ന കണ്ടനാട് സുന്നദോസ് കൊടി പള്ളി പ്രതിപുരുഷന്മാരുടെ യോഗം രണ്ട് പല തീരുമാനങ്ങൾ, പത്ത് തീരുമാനങ്ങൾ എടുത്തിലൊന്ന് അന്ന് കേരളമില്ല, കേരളം പ്രധാനപ്പെട്ട മൂന്ന് നാട്ടുരാജാക്കന്മാരാൽ ഭരിക്കപ്പെടുകയാണ്.
തിരുവാങ്കൂർ കൊച്ചി മലബാർ. കൊച്ചി സംസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തത്. പിന്നീട് രൂപപ്പെട്ട കേരളത്തിലെ ആകമാനമുള്ള മലങ്കര നസ്രാണികൾക്ക് ബാധമാകത്തക്ക വിധത്തിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായി രണ്ട് വൈദിക പാഠശാലകൾ ഉണ്ടാക്കുക, ഒന്ന് തെക്കും വടക്കും. പുണ്യശ്ലോകനായ എട്ടുപുറമ്പാൻ കുന്നംകുളത്തു നിന്ന് യാത്ര തിരിച്ച് മീനച്ചിലാറിൻ്റെ തീരത്തിൽ വന്ന് പ്രാർത്ഥനാപൂർവം അവിടെ ഇരുന്നു. കേണൽ മൺറോയുടെ സഹായത്താൽ, റാണി ലക്ഷ്മിഭായിയുടെ പ്രത്യേകമായ നിയോഗത്താൽ 23.5 ഏക്കർ സ്ഥലം മീനച്ചിലാറിൻ്റെ തീരത്ത് സഭയ്ക്ക് ലഭ്യമാകുകയുണ്ടായി. അവിടെ തുടങ്ങി കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം. അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതും വിദ്യാർത്ഥികളെ ലോകത്തിലെ മറ്റ് ഏത് കിടികെട്ട സർവകലാശാല ഉള്ളതിൽ അധികമായി തത്വശാസ്ത്രം, ഭാഷ, സാഹിത്യം ഇവയെല്ലാം കോർത്തിണക്കി വൈദികരെ മാത്രമല്ല മറ്റെല്ലാവരെയും പഠിപ്പിക്കുവാനുള്ള ഒരു ശ്രമം തുടക്കിയത് അവിടെയാണ്. ആ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സാന്നിധ്യമാണ് തുടക്കമാണ് കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ തുടക്കം. ആ പുണ്യപിതാവിനെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. രണ്ടാമത് മലങ്കര സഭയുടെ അംബാസഡറെന്നും ഡൽഹി ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ മെത്രാപ്പോലിത്തയെന്നും ഡൽഹി നിവാസികളുടെ ഹൃദയത്തിൽ ചേർത്ത് വച്ച, ഡൽഹിയിലെ കൊച്ചുകുഞ്ഞുങ്ങളുടെ പോലും ഹൃദയത്തിൽ ഒരിടം ലഭിച്ച ഭാഗ്യസ്മരണനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോരിയോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുണ്ട്. അദ്ദേഹത്തെപ്പറ്റി സുദീർഘമായി പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം രചിച്ചതും അദ്ദേഹത്തെപ്പറ്റി ആളുകൾ രചിച്ചതുമായ അനേക പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവയെല്ലാം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തത്വാചാര്യനായ പി ഗോവിന്ദപ്പിള്ള എഴുതിയ മാർ ഗ്രിഗോറസിൻ്റെ മതവും മാർക്സിസവും, അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിലെ ചില വരികൾ വായിച്ചാൽ ആരാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറസ് എന്ന് മനസ്സിലാകും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷാജി ജോർജച്ചനും പി എ ഫിലിപ്പച്ചനും ഹാമച്ചനും കൂടെ അഭിമ തിരുമേനി പട്ടം കൊടുക്കുന്നത്. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച മറ്റു മതങ്ങളുമായും സംസ്കാരങ്ങളുമായും രാഷ്ട്രങ്ങളുമായൊക്കെ ഇടപെടുമ്പോഴും ആരാധനയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു പ്രാധാന്യം നമ്മളെ അതിശയിപ്പിക്കും. എല്ലാ മതങ്ങളോടും എല്ലാ സംസ്കാരങ്ങളോടും രാഷ്ട്രീയ നേതാക്കന്മാരോട് സംവാദം ചെയ്യുന്നൊരു മനുഷ്യൻ ഇവിടെ എങ്ങനെയാണ് ഒരു പരിശുദ്ധ പൗരസ്ത്യ ആരാധനയുടെ തീക്ഷ്ണതയിൽ നമ്മെ നയിപ്പിക്കുകയും അദ്ദേഹം തന്നെ അതിൽ ലളിച്ചു ചേർന്ന് ഒരു അഭൗമികമായ അനുഭവത്തിൽ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവമാണ്. ആ പിതാവിനെപ്പറ്റി നിരീശ്വരവാദിയായ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തകൻ ഇപ്രകാരം എഴുതുകയാണ്: പഴയ കൊച്ചി സംസ്ഥാനത്ത് നാടുവാഴുത്ത് മുറ്റുനിന്നിരുന്ന തൃപ്പൂണിത്തറയിലെ ഒരെളിയ പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ മകനായി 1922 ആഗസ്റ്റ് 9 ജനിച്ച പോൾ വർഗീസ് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസാധിപനായ മെത്രാപ്പോലിത്ത എന്ന ഉന്നതസ്ഥാനം വഹിച്ചു വരവേ 1996 നവംബർ മാസം 24 ഞായറാഴ്ച വെളുപ്പിൽ അന്തരിച്ചു. മെത്രാപ്പോലിത്ത എന്ന നിലയിലും പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന ഔപചാരിക നാമധേയമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പൗലോസ് മാർ ഗ്രിഗോറിയോസിൻ്റെ നിര്യാണത്തോടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ വിശ്വപ്രശസ്തരായ തീക്ഷണശാലികളിൽ ഒരാളും മൗലിക മതചിന്തകനും പുരോഹിത ശ്രേഷ്ഠനുമായ ഒരു സാമൂഹ്യ വിപ്ലവകാരിയാണ് മൺമറഞ്ഞത്.
ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ സൈദ്ധാന്തിക വാദങ്ങൾ മൗലിക വാദങ്ങൾ രാഷ്ട്രീയ മീമാംസയൊന്നും അറിയാത്തവനല്ല അദ്ദേഹത്തിൻ്റെ തത്വാചാര്യന്മാരായ കാറൽ മാർക്സിനെക്കാട്ടിലും ഇഎംഎസിനെക്കാട്ടിലും എ കെ ജിയെക്കാട്ടിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സ്മരിയപുരുഷനായി അദ്ദേഹം കാണുന്നത് നമ്മുടെ ഡോക്ടർ പൗലോസ് മാർ ഗീരോസ് പത്രാപോലത്തെ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളണം. വീണ്ടും താഴെ അത് എഴുതിയ ലോകത്തിലെ ക്രൈസ്തവ സഭകളെ ആകെ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും പരിഗണിക്കുമ്പോൾ അതിപ്രാചീനം എങ്കിലും താരതമ്യേന വലിപ്പം കുറഞ്ഞ ഒരു സഭയുടെ മെത്രാപ്പോലിത്തറ മാത്രമായിരുന്നു അദ്ദേഹം. എങ്കിലും ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകളുടെ സംയുക്ത നേതൃത്വത്തിൽ എത്തിച്ചേരാനും ക്രൈസ്തവ സഭകളുടെ എന്നല്ല ഇതര മതവിഭാഗങ്ങളുടെയും മതേതര വിഭാഗങ്ങളുടെയും ഗുരുവും വഴികാട്ടിയായി ഉയരുവാനും ആ തീക്ഷണശാലിക്ക് കഴിഞ്ഞു. മതവിജ്ഞാനി മാത്രമല്ല ചരിത്രം സാമൂഹ്യശാസ്ത്രം ദർശനം പ്രകൃതിശാസ്ത്രം തുടങ്ങി വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ തൃപ്പൂണിത്തുറക്കാരൻ്റെ വിശ്വവിജയത്തിൻ്റെ സാഹസിക കഥ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായമാണ്. എത്ര കണ്ട് അഭിമാനവും എത്ര കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാണ് ഈ പിതാവിനെ പറ്റി ഈ ചിന്തകൻ്റെ എഴുത്തുകൾ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വൈദിക സെമിനാരിൽ ഒരു വിദ്യാർത്ഥിയായി പഠിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കൽപ്പന മുഖാന്തരം അല്ല വാക്കിലുള്ള കൽപ്പന മുഖാന്തരം 1988 വൈദികനായി ഞാനിവിടെ വന്നപ്പോൾ എന്നെ ആദ്യം ചണ്ഡീഗഡിലേക്കാണ് അയച്ചത്. ചണ്ഡീഗഡിൽ നിന്ന് അന്ന് മൈറുവാർ ഫേസ്ബുണിൽ ഇടവകയുണ്ട്, പള്ളിയില്ല. മൈറുവാറും ഇന്നത്തെ നോയിഡ ഉൾപ്പെടെയുള്ള സ്ഥലം മൈറുവാർ ഫേസ്ബോൺ സെൻറ് ജോൺസിൻ്റെ കീഴിലാണ്. രോഹിണി ഏരിയയിൽ കിങ്സ് ക്യാമ്പിൽ റോസറി സ്കൂളിനാണ് അവിടുത്തെ ആരാധന നടത്തുന്നത്. അദ്ദേഹം തുടങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട ഇടവകളാണ്. പിന്നീടാണ് അവിടെ ദേവാലയങ്ങളൊക്കെ ഉണ്ടായത്. കുറേ നാൾ അവിടെയും ശുശ്രൂഷ അനുസരിച്ച് ഞാൻ നാട്ടിലേക്ക് പോയി. തിരികെ ബഹുമാനപ്പെട്ട ബേബി റിസിജൻ വൈദ്യ സെക്രട്ടറി പതിരാസ സെക്രട്ടറി ആയപ്പോൾ എന്നെ തിരികെ വിളിച്ചു. ഞാൻ വരാനായിട്ട് ശ്രമിച്ച് അന്ന് കേരളത്തിൽ നിന്ന് ടിക്കറ്റൊക്കെ കിട്ടുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുവാൻ. 91 ഏപ്രിൽ മാസം 30-ാം തീയതി പരിമലയിൽ അന്ന് 5 മെത്രാപ്പോലിത്തന്മാരെ തിരഞ്ഞെടുത്ത് അവരെ വാഴിക്കുന്ന ദിവസമാണ്. വാഴിക്കലെല്ലാം കഴിഞ്ഞ് തിരുമേനി ബഹുമാനപ്പെട്ട സക്കരി അറമ്പാച്ചൻ എം എസ് കറി അച്ഛനായിട്ടുണ്ട്, കാപ്പിയൊക്കെ മടക്കിയൊക്കെയാണ്. ഞാൻ സൈഡിൽ പോയി നിന്നു. സക്കരി അച്ഛൻ പറഞ്ഞു, തിരുമേനി ഷാജി അച്ഛൻ വന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കുകയാണ്, എന്താ അച്ഛാ, അച്ഛൻ പോയില്ലേ? ഞാൻ പറഞ്ഞു, തിരുമേനി പോയില്ല, ടിക്കറ്റൊക്കെ കിട്ടാനിച്ച് ബുദ്ധിമുട്ടാണ്, അതൊന്നും എനിക്കറിയുകയില്ല, എത്രയും പെട്ടെന്ന് പോകുക. പിന്നെ ഞാൻ ഒന്നുകൂടെ നിന്നിട്ട് കൈ വായിൽ പൊത്തിക്കൊണ്ട് പറഞ്ഞു, തിരുമേനി കൽപ്പന, മൈ വേർഡ് ഈസ് ആസ് ഈക്വൽ ആസ് കൽപ്പന, ഗോ ആൻഡ് ടേക്ക് ചാർജ്, റിപ്പോർട്ട് മീ ഇമ്മീഡിയറ്റ്ലി. മൈ വേർഡ് ഈസ് ആസ് ഈക്വൽ ആസ് കൽപ്പന. ആ പുണ്യപിതാവിൻ്റെ കൽപ്പന ഇന്നും എന്നോട് ഇവിടെ നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല അവസരങ്ങളിൽ പല സാധ്യതകൾ വന്നപ്പോൾ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, ദൈവം കഴിഞ്ഞാൽ ഈ പുണ്യപിതാവ് വിശ്വസ്തനായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഗോ ആൻഡ് ടേക്ക് ചാർജ് ഇമ്മീഡിയറ്റ്ലി, മൈ വേർഡ് ഈസ് ആസ് ഈക്വൽ ആസ് കൽപ്പന. അങ്ങനെ പറഞ്ഞ ദൃഢശാലിയായ ഒരു പുണ്യപിതാവ് എന്നെപ്പോലെ അനേക വൈദികരെ ഈ ഭദ്രാസനത്തിൽ ഏത് സാഹചര്യത്തിലും വർക്ക് ചെയ്യുവാൻ, സാധാരണക്കാരോട് ഇടപഴി വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം വിശ്വമഹാനായ ആ പിതാവ് ഞങ്ങളോട് കൽപ്പിച്ചത് ഇന്ന് എൻ്റെ കാതിൽ മുഴങ്ങുന്നു.
ആ പിതാവ് എന്ന് എന്നോട് പറയുമോ? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നോട് പറഞ്ഞ ആ പിതാവ് എന്ന് എൻ്റെ കാതിൽ അദൃശ്യമായി എന്ന് മന്ത്രിക്കുന്നുവോ അന്ന് തിരികെ പോകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറൊരവസരത്തിൽ തിരുമേനി എനിക്ക് വേറെ സ്ഥലത്തേക്ക് കൽപ്പന തന്നു. തിരുമേനി കൽപ്പന തന്നിട്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും കാണാനൊക്കത്തില്ല. ഞാൻ താഴെ മുറിയിൽ വന്ന് കാണാൻ വന്നു. ഞാനും എൻ്റെ ഭാര്യയും മകൻ അബുവുണ്ട്. തിരുമേനിയെ കാണാൻ പോകുമ്പോൾ ഒരു കൊച്ചു ഡയറി കാർഡ് എഴുതിക്കൊണ്ട് പോകും. കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ അവിടെ നിൽക്കുന്നു. തിരുമേനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ എന്തെങ്കിലും എഴുതിക്കൊണ്ടാണ് പോകുന്നത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു തിരുമേനി ഇത്രാം തീയതി പോകാൻ ആക്രമിക്കാനുള്ള ചെയ്യുന്നത്. പക്ഷേ അവിടെ പോകുന്നതിൽ ഏറ്റവും ജൂനിയറായ ഒരച്ഛൻ ഞാനായിരിക്കും. തിരുമേനി എൻ്റെ മുഖം നോക്കിയിട്ട് പറയുകയാണ്, ഏജ് വിൽ നോട്ട് മേക്ക് എനി ഡിഫറൻസ്. ഏജ് വിൽ നോട്ട് മേക്ക് എനി ഡിഫറൻസ്. സഭയാണ് അച്ഛനെ വിട്ടതെന്ന് ഓർമ്മിക്കുക. ആ പുണ്യപിതാവിൻ്റെ ഓരോ ഓർമ്മകളും എൻ്റെ മനസ്സിലൂടെയുണ്ട്. 96 നവംബർ 24 ഞായറാഴ്ച ലുധിയാന പള്ളിയിൽ പെരുന്നാൾ നടത്തുകയാണ്. അതിനു മുമ്പ് സെപ്റ്റംബർ മാസമായപ്പോൾ കാലം ചെയ്ത ഭാഗ്യസ്മരണനായ പൗലോസ് രണ്ടാമൻ കാതോലിക്കാ തിരുമേനി കുന്നംകുളത്തു നിന്ന് എനിക്ക് ഒരു എഴുത്തയച്ചു. അച്ഛാ, നമ്മുടെ പൗലോസ് മാർ ഗീവർഗീസുമേനിക്ക് എന്തോ അസുഖമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. തിരുമേനി ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് എൻ്റെ ഭദ്രാസനത്തിലെ എൻ്റെ അച്ഛനാണ്. ആർക്കും തിരുമേനോട് പോയി ഒന്നും ചോദിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ പോയി ഒന്ന് തിരക്കിട്ട് എന്നെ വിവരം അറിയിക്കണം. ഞാൻ ചണ്ഡീഗഡിൽ നിന്ന് രാവിലെ ഇവിടെ വന്നു. അത് തിരുവോണമായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ തിരുമേനി അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്ന കെ ആർ നാരായണൻ്റെ വസതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരിക്കുക. ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു, തിരുമേനി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആര് വന്നാലും അവരെല്ലാം ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കാത്തിരുന്നു, വിളക്കൊക്കെ കത്തിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ ഭക്ഷണത്തിലിരുന്നു. അച്ഛൻ തിരുമേനി ചോദിച്ചു, എന്താ അച്ഛാ വന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, തിരുമേനി ഒന്ന് കാണാനാണ് വന്നത്. എനിക്ക് തിരുമേനോടൊന്നും ചോദിക്കാനൊക്കെ, തിരുമേനി കുറേ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഡോക്ടർമാർ പറയുന്നത് എൻ്റെ ബ്ലഡ് മോശമാണെന്നാണ്, ബ്ലഡിൽ എന്തൊക്കെയോ സെൽസ് വളരുന്നുണ്ട്. ഞാൻ വന്നത് എന്തിനാണെന്ന് തിരുമേനിക്ക് മനസ്സിലായി. തിരുമേനി എന്നോടും അവിടെ ഇരുന്നവരോടും പറഞ്ഞതാണ്. അത് കഴിഞ്ഞാണ്, 2 മാസങ്ങൾ കഴിഞ്ഞാണ് തിരുമേനി ലോകം വിട്ടുപോകുന്നത്. ലുധിയാനയിൽ നിന്ന് ചണ്ഡീഗഡിൽ വന്ന് ചണ്ഡീഗഡിൽ നിന്ന് ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. ഹൗസ് ക്ലാസ്സിലായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത്. ഹൗസ് ക്ലാസ് വന്ന് പറഞ്ഞ് ഇവിടുന്ന് എയർപോർട്ടിൽ കൊണ്ടുപോയി. കാണാനൊക്കെ എന്നൊരു പ്രതീക്ഷയില്ല. ഞാനും അബുവുണ്ട്. എയർപോർട്ടിൽ ചെന്നപ്പോൾ ഇവിടുത്തെ വൈദികരൊക്കെ ഉണ്ട്. തിരുമേനിയെ പ്രത്യേകമായി ചാർട്ടർ ചെയ്ത ഒരു ഫ്ലൈറ്റിൽ തിരുമേനിയുടെ ഭൗതിക ശരീരം കയറ്റി വെച്ചിരിക്കുകയാണ്. ഏറ്റവും ജൂനിയറായ അച്ഛനായി എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഞാൻ അടുത്ത് നിന്ന് സാമച്ചനോട് ചോദിച്ചാൽ, തിരുമേനി ഒന്ന് കാണാൻ നോക്കുമോ? എന്താ അവിടെയാണ് പോയി കാണുക. സാമച്ചനെടുത്ത് ചോദിച്ചു, അച്ഛൻ നാട്ടിൽ പോകുന്നുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി. ബഹുമാനപ്പെട്ട എലവങ്കാട്ട് യൂരി സ്രമ്പാച്ചൻ, ഫിലിപ്പ് ശോമരച്ചൻ, ഹൗസ് ക്ലാസ്സിലെ കുഞ്ചുമോനെ, കുറേ ആളുകൾ ആ ഫ്ലൈറ്റിലുണ്ട്. നാട്ടിൽ ചെന്നു. 25-ാം തീയതി രാവിലെ എറണാകുളത്ത് ചെന്നു. അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോയി. മൃതശരീര പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കി പഴയ സെമിനാരിൽ കബറിങ്ങിൽ വെക്കുകയാണ്. ആ സമയത്ത് ഖബർ ഇച്ചിരി ആഴമുള്ളതാണ്. അച്ഛന്മാരും മറ്റുള്ളവരൊക്കെ കൂടി നിൽക്കുകയാണ്. ഇറക്കി വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അവിടെ ഒരു സിയെ ബെൻസി സക്രിയ ജോർജ് നിന്നു. എന്നോട് ചോദിച്ചു, അച്ഛന് കുഴിയിൽ ഇറങ്ങാമോ? ഞാൻ പിടിക്കാം. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എന്നെ പിടിച്ചു, താഴോട്ട് ഇറക്കി. എംബയോണച്ചിന് ഇറങ്ങി ആ കുഴിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികശരീരം ഇറക്കി വെച്ചു. കയറി വന്നു. ഇതൊക്കെ ചില ഓർമ്മകളാണ്. നമുക്ക് ചിലരുടെയൊക്കെ മനസ്സിൽ ഗ്രിയോർഗീസ് തിരുമേനി ദേഷ്യപ്പെടുന്ന ഒരാളാണ്, അപ്രാപ്യനായ ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി അങ്ങനെ തോന്നുന്നത്. എല്ലാവർക്കും പ്രാപ്യനായ ഒരു മനുഷ്യൻ. അന്ന് ഇത്രയൊന്നും യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്നാലും ഡൽഹിയിൽ വന്നാൽ ഡൽഹിയിലെ എല്ലാ പള്ളികളും അദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യും.
ഒരു പ്രാവശ്യം 92-ലെ ഹാശാഴ്ചയിൽ ബഹുമാനപ്പെട്ട സജീച്ചൻ ഇവിടെയുണ്ട് തിരുമേനോടൊപ്പം. സജീച്ചനെ വിളിച്ചുകൊണ്ട് തിരുമേനി ആരാവല്ലി പോയതിന് ശേഷം ഫരിദവാദിലോട്ട് വരിക. വഴിയെല്ലാം തെറ്റി അച്ഛൻ മിണ്ടുന്നില്ല. തിരുമേനി ഏതോ വഴിയിലൂടെയൊക്കെ കറങ്ങി അവസാനം ഫരിദവാദി വന്നു. അച്ഛനും പേടിച്ചിരിക്കുകയാണ്. തിരുമേനി എല്ലാ ഇടവകളിലും ഉള്ള സമയം കൊണ്ട് സന്ദർശിക്കും. ജനക്പുരി പള്ളി തിരുമേനിയുടെ പ്ലാനിൽ വരച്ച പള്ളിയാണ്. അബുദാബി പള്ളി, ദുബായ് പള്ളി തിരുമേനിയുടെ പ്ലാനനുസരിച്ച് പണിത വരകളാണ്. ഷാർജ ഇടവക തിരുമേനിയുടേതാണ്. മൈറുവാർ ഇടവക തിരുമേനിയുടേതാണ്. ഗാസിയാബാദ് ഇടവക, ഫരീദാബാദ് ഇടവയൊക്കെ തിരുമേനിയുടെ പ്രത്യേകമായ പരിലാളയിൽ വളർന്നു വന്ന ഇടവകളാണ്. അനേക ഓർമ്മകളുണ്ട് ഇത്ര മഹാനായ ഒരു മനുഷ്യനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം. അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിവസത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാൻ ലഭിച്ച അവസരം ധന്യമാണ്. ആ പിതാവിൻ്റെ ധന്യമായ ഓർമ്മയുടെ മുമ്പാകെ തലകളെ വണക്കുമ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദൈവമേ അദ്ദേഹത്തെപ്പോലെ തീക്ഷണശാലികളായ വൈദികർ മാത്രമല്ല അനേക ചെറുപ്പക്കാർ വളർന്നു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സഞ്ജയൊക്കെ തിരുമേനോടൊപ്പം കൂടെ നിന്ന് എത്രയോ വർഷങ്ങൾ പാദപീഠത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ആ പുണ്യപിതാവിൻ്റെ നല്ല ഓർമ്മകളിലെ മുമ്പാകെ തലകൾ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാക്കന്മാരുടെ മധ്യസ്ഥമുൾക്ക് ലഭ്യമാകട്ടെ. മാർഗത്തിടുമെങ്കിൽ ഹാലേ ലോയു ഹാലേ ലോയ്യ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും പറയ്ക്കുമോൻ ശുഭഹോല പോല ബറോവൽ റോഹുക്കാദേശോമെൻവോലം സ്പർശിച്ചുള്ള പാദങ്ങൾ പൊക്കോദ്യാനദ്വാരങ്ങൾ വാരത്തുവസിക്കേണം സ്തുമൻഗാലോസ് ലൈസോൻ പറയ്ക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാനിടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പ്രധാന പുരോഹിതന്മാരുടെ തലവനും താലന്തുകൾ ഭാഗിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പുകുഴിയിൽ നിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തുകയും ശ്രീഭണ്ഡാരത്തിന് അധികാരപ്പെടുത്തുന്നവനുമായ കർത്താവിന് സ്തുതിയും. തനിക്ക് തൻ്റെ ദാസന് ഞങ്ങളുടെ പിതാവുമായ പൗലോസ് മാർ ഗ്രിഗോറിയോസിന് ഓർമ്മ കഴിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബുക്കുൽഹുൻ യോമോ സ്വതുഹായ ഇൻലോൽമീ ആമീൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവായ യേശു മിശിഹ, മലിനന്മാരും അശുദ്ധരുമായ നിന്റെ ദാസരായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുസന്നിധിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമ്മാശന്മാർക്കും വേണ്ടി പ്രത്യേകാലിന് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരായ ജോസഫ്മാർ ദിവനാസിയോസിന് വേണ്ടിയും പോലോസ് മാർ ഗ്രിഗോറിയോസിന് വേണ്ടി നിന്റെ ദൈവോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിക്കരുത്. നിന്റെ വിശുദ്ധ മദ്ബഹയുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കല്ലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കാതെ നിന്റെ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിത്യം നിൽക്കുന്നതിനെ ബലപ്പെടുത്തണമേ. നിനക്കാത്മീയമായ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായ്കളും നാവുകളും പൊത്തപ്പെട്ട് മൗനമാക്കപ്പെടുവാനിടയാകാതെ
സദാ നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ ശക്തിപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവനും കൂടുകളായി തീരത്തക്കൊണ്ണം അവയെ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദൈവികമായ ശോഭ ദർശിക്കുന്നതിനെ പ്രകാശിതമാക്കണമേ. നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളെ ആകർഷിച്ചിട്ടുള്ള കൈകളിൽ അഗ്നി കല്ലുകൾ ചുരുണ്ടുപോകുവാൻ വിട്ടുകൊടുക്കാതെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പാ കുരുത്തോകൾ പിടിച്ചു നിൽക്കുന്നതിനിടയാക്കണമേ. കാരുണ്യവാനായ കർത്താവെ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങൾ നിറവുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വപുക്കോല സുബാൻ ലവൽ മീൻ ആമീൻ. പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങൾ വന്നുവന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. മോചനമാചാര്യർക്കേകുക ഹല്ലേലൂയ്യ. ശ്രേഷ്ഠമദാം തനുരക്തങ്ങൾ മോചനമെഴുവാൻ പാവനബലി പീഠേ കൈകളിലാഘോ. ശീച്ചവരായ ദയറാ ദേവാലയമിവയിൽ ശുശ്രൂഷിച്ചോ ആചാര്യൻ മാഷൻ മാഷൻ മാരൻ ഇവരുടെയാ കടഭാരം തിരുമെയ്യാൽ നീക്കി പോക്കണമേ. പാപം രുതിരത്താൽ പാടിടും നാദാസ്തുതിയം നവർണീ വലഭാഗേ. ശുഭഹോല ബോല ബറോ വലറുഹു കാദീശോ ഹല്ലേലൂയ. ആചാര്യത്വം മുൻനിർത്തി ശ്ലീഹരിൽ മുൻപൻ ശിമോനോടു നാഥൻ ചോരീനാദം ഹൃദ്യം നിന്നെ ഗ്രഹനായകനാക്കി തന്നീടുന്നേ അംബരധരണി ബന്ധനമുക്തിതാ കോലുകൾ നീ ബന്ധിച്ചാൽ ഞാനും ബന്ധിക്കും മോചിച്ചാൽ മോചിക്കും ഞാനും പാപികളെ പ്രതിയഭ്യർത്ഥി ചെന്നാൾ കേട്ടിടും മുറിയോ റഹിമലൈനുവദറേ ആചാര്യേശ മശിഹാ കൂദാശകളർപ്പിച്ചോ രാജാര്യന്മാർ കേകുക പുണ്യം നാഥ സ്തോത്രം. മക്കളപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാളുകളഹോ ഹല്ലേലൂയ്യ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞർ സേര നിൻ ജീവാസുരമതുണർത്തണമേ. കബറിനു ധ്യാന തിന്നായി സൗമൻ കാലസ്കുരയേലായി രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ
ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായി ഡുന്നു നയവാൻമാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി മുറിയോ റാഹേ മരമതിനു കൊണ്ടാടി മരീ ചോരും കൈ കൊണ്ടിടേണ വാസം ചെയ്യും ഞാൻ എന്നെ കൈക്കൊണ്ട് എൻ സ്നേഹിതനൽ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊൾവോനിൽ ആത്മാവിനു മുക്തി മറക്കുമോർ നിന്റെയും നിന്റെ പിതാവിൻ്റെയും നിന്റെ പരിശുദ്ധ രൂഹായുടെയും തിരുവശത്താൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങളെ തീറ്റുകയും പുണ്യമുണ്ടാക്കാൻ രക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ യേശു മശീഹ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നോടുള്ള ഭക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും നിന്റെ വിശ്വാസത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും കുറ്റമില്ലാത്ത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ വാങ്ങിപ്പോയുടെ പാപങ്ങളെ നീ മോചിക്കണമേ. ഞങ്ങൾ നിത്യമായി നിന്നെയും ജനകനാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധ രൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. നാമട്ടഹസിച്ച് പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരം ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി ഇനി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്രം പാപപരിഹാരപ്രദമായ നിലവിലിവിടത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാ. ദൈവമായ കർത്താവേ, കാണപ്പെടാവല്ലാത്തതിൻ്റെ വലത്തേ നേടിയ നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി വലിയേറെതായ നിന്റെ ദരിശനങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധകൾ ഭാവിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് അതിൽ സംബന്ധിച്ചുള്ളവരുടെ മേലും സംബന്ധിപ്പാതിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. സ്തുതി ദൈവത്തിനുയര തന്മാതാവിൻ ഉന്നതിയും
മഹിമമുടി സഹ ദീൻമാർക്കും മൃദരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് എന്ന് നീ ഞങ്ങളുടെ ദൈവമായല്ലോ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത ഉണ്ണിയുണ്ടാക്കുന്ന നിന്റെ തിരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമായിട്ട് ഭാവിക്കണമേ ദൈവം തമ്പുരാനേ. ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബരടഞ്ഞോർന്നൽ ശരണം നീയേ മൃദർ തന്നുയർപ്പും നീ. കർത്താവേ, നിന്റെ മനുഷ്യനെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയമേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാവനാരും ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതിന് വിശ്വസ്തരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ മോബക്കുല സുബാന്നവൽമീം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. തലവനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപമായ വിശ്വാസം പുരാനെ കെടാത്ത അഗ്നി നിരകത്തിൽ നിന്നും ചാകാത്ത പുഴയിൽ നിന്നും ഞങ്ങളെ ആത്മശ്വര്യങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ അബുക്കുല സുബാൻവൽമീൻബാറേക്കുമോ ഉലകീൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മനുഷ്യനന്ദനൻ ആയോരുടയോൻ ശ്രേഷ്ഠാചാര്യർ സഭയെ സേവിച്ച ജപാലകനായി ഉലകം വിട്ടോർ മാർദീവന്നാസ്യോസ് മാർദീഗോറിയോസ് ഓർക്കണമേ നിൻ വാനവബലിയിൽ. ആമീൻ. താത പുരോഹിതർക്ക് വീടുണ്ടായോരു കുറവുകളെല്ലാം തുടരും നിന്നോട് ബലിയിൻ കൃപയാൽ മാഞ്ഞിടണമേ. ആടുകളെത്തി പാലകരന്ത്യം വാനവകേഹേ പുണ്യഗണത്തിൽ തിരുസന്നിധിയിൽ മോദിക്കണമേ. നാദസവിധേ ഉൾപ്രാഗാരേ.
ധാം വിമലാത്മാവാം പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങളുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ഈ സമയത്ത് സമാധാനത്താലേ പോവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചു കഴിഞ്ഞുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള ശ്രീപാലക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസായി മുതലപ്പെട്ടവരുമേ ിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാങ്ക് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ ഉണ്ടോമിട്ട് ഉണ്ടഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയുടെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ സ്ത്രീയോഗ്യമാവുന്നു പാലിക്കുമ്പോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചാപ്പലിനെ സംബന്ധിച്ച്, ഭദ്രാസനത്തെ സംബന്ധിച്ച്, മലങ്കര സഭയാഗമാനം സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. ബഹുമാനപ്പെട്ട ഷാജി മാത്യു സുജൻ ഓർപ്പിച്ചതുപോലെ മലങ്കര സഭയിൽ വൈദിക വിദ്യാഭ്യാസത്തിന് നന്ദി കുറിച്ച ശ്രേഷ്ഠപിതാവായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോസ് ഒന്നാമൻ തിരുമേനിയുടെ ഓർമ്മ, അതോടൊപ്പം സെമിനാരിയുടെ ആധുനിക ശില്പി എന്ന് വിളിക്കപ്പെടുന്ന പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ 25-ാമത് ഓർമ്മ പെരുന്നാൾ ഇന്ന് കോട്ടയം പഴയ സെമിനാരിയിലും നമ്മുടെ ഈ ചാപ്പലിലുമായി നാം ആഘോഷിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ച്, എന്നെ കേൾക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ടാകും. അപ്പോൾ ഇന്ന് പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ഈ സെൻറ്റർ പണി കഴിപ്പിച്ച് ഇതിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഭദ്രാസനത്തെ മാത്രമല്ല നയിച്ചത്, ഈ ലോകം മുഴുവനെയും തൻ്റെ ദർശനങ്ങൾ കൂടി, തൻ്റെ പഠിപ്പിക്കലുകൾ കൂടി, തൻ്റെ എഴുത്തുകൾ കൂടി നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അന്ത്യശ്വാസം ഇവിടെയാണ്, തൻ്റെ അന്ത്യശ്വാസം വലിക്കുവാൻ്റെ കോണം ദൈവം തമ്പുരാൻ കൃപ ചെയ്തത്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്കെല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു ദിവസമാണിന്ന്. ബഹുമാനപ്പെട്ട ഷാജി മാത്യു സജ്ജനും ഷാജി ജോർജ് അച്ഛനും എന്നെ പോലെയുള്ള വൈദികരൊക്കെ ജനിച്ചു നടന്ന നാട്ടിൽ നിന്നും ഇവിടെ വന്ന് ശുശ്രൂഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പിതാവ് തന്നെയാണ്. അദ്ദേഹം വിളിച്ചു, ശുശ്രൂഷിക്കുവാനായി ആവശ്യപ്പെട്ടു. ആ ദൗത്യം ഇന്നും തുടരുവാൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നുണ്ട്. ഇവിടെ തിരുമേനിയോടൊപ്പം 1.5 വർഷക്കാലം താമസിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സെമിനാരിയിലേക്ക് ഫോം കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ നിൽക്കുവാൻ്റെ കൊണ്ടും എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്നോടന്ന് ഞാൻ
ഒരു അൽമായക്കാരനായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, സാധാരണ ഡൽഹി ഭദ്രാസനത്തിൽ മറ്റ് ഭദ്രാസനങ്ങളിൽ നിന്നുള്ള അച്ഛന്മാരെയാണ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷ നടത്തുന്നത്. പക്ഷേ അവരൊക്കെ കുറേ കഴിയുമ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നു. സെമിനാരിൽ പോയി പഠനം പൂർത്തീകരിച്ച് ഒരച്ഛനായാൽ ആരോഗ്യമുള്ള കാലത്തോളം ഈ ഭദ്രാസനത്തിന് വേണ്ടി ശുശ്രൂഷിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് ജീവിതത്തിൽ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്, ഇവിടെ നിന്നും മാറി നിൽക്കുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പിതാവിൻ്റെ വാക്കുകളിൽ തന്നെയാണ്. ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ. ഇന്ന് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച തോമസ്, ആ സമയത്ത് ഗ്രിഗോറിയസ് രുമനെ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അധികം ആരും മധുവയിൽ കയറാൻ കാണുകയില്ല, എല്ലാവർക്കും ഒരു ഭയമാണ്. എന്നാൽ ഇന്ന് സെൻസർ എടുത്ത തോമസ്, അതൊരു യാദൃശ്ചികമാണെന്ന് തോന്നി, ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ആരാധനയിൽ സംബന്ധിക്കുവാനൊക്കെയാണ് തോമസിൻ്റെ സാന്നിധ്യം. ഭയമൊന്നുമില്ലാതെ ശാന്തമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിച്ച് ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ബഹുമാനപ്പെട്ട സഞ്ജയ് ഇവിടെ ആരാധനയിലുണ്ട്. മിക്കപ്പോഴും ഇവിടെ കടന്നു വന്ന് തിരുമേനിയോടൊപ്പം അന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെയോ അല്ലെ ആ ഒരു ലെവലിലുള്ള പ്രായമുള്ള ആളെന്ന രീതിയിൽ കടന്നു വന്ന് തിരുമേനിയുമായി സംസാരിക്കുവാൻ്റെ ഒക്കെ താല്പര്യം കാണിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ഉണ്ട്. ഈ പിതാവ്, ഞാൻ എപ്പോഴും എൻ്റെ ദുഃഖം ഇപ്പോഴും ഉള്ളത് 25 വർഷം കഴിയുമ്പോൾ എത്ര പേരുടെ മനസ്സിൽ ഗ്രിഗോറിയസ് രുമൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ദുഃഖമാണ്. ഈ ഭദ്രാസനത്തിൻ്റെ ഇന്ന് കാണുന്നതിന് എന്തൊക്കെയുണ്ടോ അദ്ദേഹം ശുശ്രൂഷിച്ച കാലത്തും അതിനുശേഷവും ഉണ്ടായ വളർച്ചയൊക്കെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയുമാണ്. അതുകൊണ്ട് എത്ര കാലം കടന്നാലും ഒരുപക്ഷെ ലോകത്തിൽ അദ്ദേഹം ജീവിക്കും, കാരണം അദ്ദേഹം മാത്രം എഴുതി വയ്ക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹാഗുരുവാണ്. ഇന്ത്യക്കാരോ മലങ്കര സഭയോ ഓർക്കുന്നതിനേക്കാൾ അപ്പുറമായി ലോകത്തിലുള്ള മറ്റാളുകൾ അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മലങ്കര സഭയ്ക്ക് എത്രമാത്രം കഴിയുന്നുണ്ടെന്നുള്ളത് നാം വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് പിതാവിന് ഇവിടുത്തെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ കൂടി ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ കൂടിയൊക്കെ ആ പിതാവിൻ്റെ ഓർമ്മ നമ്മുടെ വരും തലമുറയിലേക്ക് നമുക്ക് പഠിപ്പിക്കുവാൻ്റെ കൊണ്ടുമുള്ള സാധ്യതകൾ ആരായേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഗ്രിഗോറിയസ് രുമന് നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ മധ്യത്തിൽ നിന്ന് മരിച്ചു പോകുവാൻ്റെ കൊണ്ടും ഇടയാകരുത്. അദ്ദേഹത്തിൻ്റെ സജീവമായ ഓർമ്മ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ്റെ കൊണ്ടും നമുക്ക് യജ്ഞിക്കാം. ഈ പരിശുദ്ധ ഇന്ന് പഴയ സെമിനാരിയിൽ പരിശുദ്ധ കാതോലിക്ക ബാവയോട് ചേർന്ന് സഹകാർമികനായി ഭദ്രാസനം എത്ര പോലീത്ത ഇവിടെ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. കൂടാതെ പഴയ സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ തിരുമേനി ദീർഘകാലം സേവനം ചെയ്തതാണ്. അതുകൊണ്ട് ഭദ്രാസനത്തിൻ്റെ പേരിൽ അവിടുത്തെ ലൈബ്രറിക്ക് വേണ്ടി ഒരു തുക ഇന്ന് ഭദ്രാസനത്തിൻ്റെ പേരിൽ സംഭാവന ചെയ്യുന്നതാണ്. ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് 11:00 ഇവിടെ പ്രത്യേകമായി അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. അഭിയന്നിപ്പ് എലക്സിനോസ് രുമനുടെയും ഗ്രിഗോറിയസ് രുമനുടെയും സംയുക്തമായ ഓർമ്മപ്പെരുന്നാൾ ഭദ്രാസന തലത്തിൽ ഈ മാസം 27-28 വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഭദ്രാസനത്തിൽ കൊണ്ടാടുന്നു. 27-ാം തീയതി വൈകിട്ട് അരമന ചാപ്പലിൽ സന്ധ്യാ നമസ്കാരം, അതേ തുറന്ന് വചന ശുശ്രൂഷയും. തിരുവനന്തപുരം ഭദ്രാസന അധ്യുനഭിയെന്ന ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് രുമനസ് കൊണ്ട് നിർവഹിക്കുന്നതായിരിക്കും. 28-ാം തീയതി ഞായറാഴ്ച ഹോസ്കാസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയും അതേ തുറന്ന് അനുസ്മരണ സമ്മേളനവും പുസ്തക പ്രകാശനവും മറ്റ് പ്രത്യേക പരിപാടികളും ഉണ്ടായിരിക്കും. ഈ ശുശ്രൂഷയിൽ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരും, NCR-ലുള്ള എല്ലാ വൈദികരും, എല്ലാ ഇടവകളിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് കുറഞ്ഞതൊരു 10 പേരെങ്കിലും ആ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായി ഭദ്രാസനം എത്ര പോലീത്ത കൽപ്പനയിൽ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിലും രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം ഹോസ്കാസിൽ പുരോഹിതന്മാരും വിശ്വാസികളും എത്തിച്ചേർന്ന് നമ്മുടെ പിതാവിൻ്റെ അനുഗ്രഹകരമായ ഓർമ്മ കൊണ്ടാടുവാൻ്റെ കൊണ്ണം ഇടയാകണം. ഈ പിതാവിൻ്റെ സജീവമായ സാന്നിധ്യം ഇവിടെ താമസിക്കുന്നവർക്ക് പ്രത്യേകം അറിയാം, ഈ ചാപ്പലിൽ വരുന്നവർക്കറിയാം. സജീവമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എവിടെ തിരിഞ്ഞാലും ഉണ്ട്. ഈ ദേവാലയത്തിലായാലും ലൈബ്രറിയിലേക്ക് പോയാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും തിരുമേനിയുടെ സജീവമായ സാന്നിധ്യം എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായും പിതാവിൻ്റെ ഓർമ്മ നമുക്ക്
നിത്യ സ്മരണയായി നിലനിൽക്കട്ടെ. സ്വർഗസന്നിധിയിൽ തീർച്ചയായും നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ആദ്യം സമർപ്പിക്കുന്നുണ്ടെന്നതിൽ നമുക്ക് സംശയമില്ല. വന്നിയേർന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്ന് ഈ പരിശുദ്ധമായ ദിവസം ബലിയർപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷാജി മാത്യൂസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ, ഈ ദിവസം വന്ന് ബലിയർപ്പിച്ചതിൽ പ്രത്യേകമായ നന്ദി ഭദ്രാസനത്തിൻ്റെ പേരിൽ കരയേറ്റുന്നു. ബഹുമാനപ്പെട്ട ഷാജി ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട എബിൻ പി ജേക്കബച്ചൻ, മറ്റ് കടന്നു വന്ന എല്ലാ സഹോദരങ്ങളോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോരിയസിമ്മയുടെ മധ്യസ്ഥ നമുക്കെന്നും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈമുത്തി അതിനുശേഷം എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പോകാവുന്ന കാര്യവും അറിയിക്കുന്നു.